ഹമാസിനെ മുച്ചൂടും മുടിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതിജ്ഞ. പക്ഷേ യഹ്യ സിൻവറിനെ വധിച്ചിട്ടും ലക്ഷ്യം ഇസ്രായേൽ നേടിയില്ല. ഇസ്രായേൽ പിന്മാറുന്നതുവരെ ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസിന്റെ ഡെപ്യൂട്ടി നേതാവ് ഖലീൽ അൽ ഹയ്യ ഇന്നലെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സംഘടനയുടെ വീര്യം ചോർന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. യഹ്യ സിൻവറിനെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതം പേർന്ന ഹമാസ് അതിവേഗം തന്നെ പുനഃസംഘടിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. ആക്രമണത്തിന്റെ തീവ്രത അവരൊട്ടും കുറച്ചിട്ടില്ല. ഇത് യുദ്ധത്തിന്റെ അവസാനമല്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവാറിനെ പിടിക്കാൻ ഇസ്രായേൽ $400,000 ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിന്റെ നിരവധി ആക്രമണങ്ങളെ സിൻവാർ അതിജീവിച്ചിരുന്നു. സിൻവാറിനെ വധിച്ചത് ഇസ്രായേലിന് സന്തോഷമുണ്ടാക്കിയെങ്കിലും ആ സന്തോഷം വലിയ കൂടുതൽ മണിക്കൂറുകൾ നീണ്ടുനിന്നില്ല. ഇന്നിപ്പോൾ ഹിസ്ബുള്ള നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹമാസിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്, പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് പൂച്ചയെ പോലെ 9 ജന്മമുള്ള സംഘടന എന്നാണ്. സിൻവാറിനെ പോലെയുള്ള നേതാക്കളുടെ ചോരയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. അതാണ് അവരുടെ പ്രത്യേകത. സിൻവറിന്റെ മരണം ഹമാസിന്റെ വീര്യം ഒട്ടും കെടുത്തിയിട്ടില്ല. താൽക്കാലികമായ ആ ശൂന്യതയൊക്കെ അവർ മറികടന്നു കഴിഞ്ഞു. സിൻവറിന്റെ പകരക്കാരനായി ആരെത്തും എന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഇനി ഹമാസിനെ നയിക്കുന്ന 6 സംഘത്തെക്കുറിച്ച് പറയാം. ആ 6 സംഘമായിരിക്കും ഇനി ഇസ്രായേലിന് തലവേദന വരുത്തുക. ആ 6 സംഘത്തിന്റെ പ്രധാനി മഹമൂദ് അൽ സഹറാണ് ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. സിൻവറിന്റെ പിൻഗാമിയാകാൻ എല്ലാവിധ യോഗ്യതയുമുള്ള നേതാവ്, ആശയപരമായി ഒരുപാട് മുന്നിലുള്ള നേതാവ്. അതിതീവ്ര നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും എടുക്കാറില്ല, പകരം ആശയപരമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഇസ്രായേലിനെതിരെ സായുധ പോരാട്ടവും ഗസയിൽ ഇസ്ലാമിക് ഭരണവുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2006 പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ വിജയത്തിലേക്ക് നയിച്ചു അദ്ദേഹം. ഹമാസ് ഭരണകൂടത്തിന്റെ ആദ്യ വിദേശകാര്യ മന്ത്രി കൂടിയാണ് മഹമൂദ് അൽ സഹർ. യഹ്യ സിൻവറിന് ശേഷം ഹമാസിന്റെ തലവനായി അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ വരുമെന്ന് ഏകദേശം ഉറപ്പായി. ഹമാസ് സൈനിക വിഭാഗത്തിന്റെ ദീർഘകാല നേതാവാണ് അദ്ദേഹം. നിരവധി സൈനിക ഓപ്പറേഷനുകളിൽ സജീവ പങ്കാളി. യഹ്യയുടെ തീവ്ര നിലപാടുകൾ അതുപോലെ തന്നെയുണ്ട് മുഹമ്മദ് സിൻവാറിനും. അദ്ദേഹം നേതാവായാൽ സമാധാന ശ്രമങ്ങൾ ദുഷ്കരമാകുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. ഇസ്രായേലിന്റെ നിരവധി വധശ്രമങ്ങളെ അദ്ദേഹം പലപ്പോഴായി അതിജീവിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് മൂസ അബു മർസൂഖാണ്, ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ മുൻ മേധാവി, സീനിയർ അംഗം. 80 അവസാനം പാലസ്തീൻ മുസ്ലിം ബദർഗുഡിൽ നിന്ന് വിഘടിച്ച് ഹമാസിന് രൂപം നൽകിയ സംഘടനകളിൽ പ്രമുഖൻ. ഹമാസിന്റെ സംഘടനാ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഇദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. ഭീകര പ്രവർത്തനത്തിന് ഇദ്ദേഹത്തെ 1990 അമേരിക്ക തടവിലാക്കി. പിന്നീട് ജോർദാനിലേക്ക് നാടുകടത്തി. മുഹമ്മദ് ദീഫാണ് മറ്റൊരു ഹമാസ് നേതാവ്. ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹവും ഹമാസിന്റെ തലവനാകാൻ സാധ്യതയുള്ള നേതാവാണ്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസം ബ്രിഗേഡിന്റെ നേതാവ്. തീവ്രവാദ നിലപാടുകൾ. ഒക്ടോബർ 7 ഉൾപ്പെടെ സങ്കീർണ ഓപ്പറേഷനുകളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം. ഖലീൽ അൽ ഹയ്യ, പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മറ്റൊരു പ്രമുഖൻ. ഇപ്പോൾ അദ്ദേഹം ഖത്തറിലാണ്. പ്രായോഗികവാദിയാണ് അദ്ദേഹം. നയതന്ത്ര വിദഗ്ധനാണ് അദ്ദേഹം. യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായി കൂടിയാലോചനയ്ക്ക് പറ്റിയ ഒരു നേതാവാണ് അദ്ദേഹം.
2007 ഇസ്രായേലിന്റെ ആക്രമണത്തെ ഇദ്ദേഹം അതിജീവിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. അടുത്തത് ഖാലിദ് മഷാലാണ്. 2006 മുതൽ 2017 വരെ ഹമാസിന് നയിച്ച ആദരണീയനായ നേതാവ്. ഇപ്പോൾ അദ്ദേഹവും ഖത്തറിലാണ്. രാഷ്ട്രീയ സൈനിക ഓപ്പറേഷനുകൾക്ക് പലപ്പോഴും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായുള്ള ഭിന്നതകൾ ഇദ്ദേഹത്തെ ഹമാസിൽ തന്നെയുള്ള ഒരു റബലാക്കി കുറച്ചുനാൾ മാറ്റിയിരുന്നു. ഇറാന്റെ അപ്രീതിക്കും ഇദ്ദേഹം ഇതേ തുടർന്ന് കാരണമായി തീരുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതെല്ലാം മറന്ന് ഹമാസിനെ ഉത്തേജിപ്പിക്കാനും ഹമാസിനോടൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പടപൊരുതാനും മുന്നിലുണ്ട്. ഈ 6-അംഗ സംഘമാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തലവേദന. മുഹമ്മദ് സിൻവാർ ഹമാസ് തലവനായി അധികാരമേറ്റാൽ അത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ 6-അംഗ സംഘത്തിന്റെ പ്രത്യേകത ഇവർ 6 പേരും കരുത്തരാണ് എന്നുള്ളതാണ്. അതായത് ഒരു യഹിയ സിൻവറിനെ കൊന്നതുകൊണ്ട് മാത്രം ഹമാസ് തീരില്ല. ഈ 6-അംഗ സംഘത്തിൽ പലരും ഖത്തറിലാണ് എന്നുള്ളതും ശ്രദ്ധിക്കണം. ഖത്തറിൽ കടന്ന് ഇവരെ വധിക്കാനൊന്നും പെട്ടെന്ന് സാധിക്കില്ല. മുഹമ്മദ് സിൻവാർ ഇപ്പോഴും ഗാസയിലെ യുദ്ധക്കളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹമാസ് തലവനായി വരും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ പൂച്ചയെ പോലെ 9 ജന്മമാണ് ഹമാസിന്. സിൻവാറിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഈ 6-അംഗ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. സിൻവാറിന്റെ മരണം ഒരു ശൂന്യതയും ഉണ്ടാക്കിയിട്ടില്ല അവർക്ക്. ശൂന്യതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഹമാസിന് വല്ലാത്തൊരു കഴിവുണ്ട്. പലപ്പോഴും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിട്ടും ഹമാസ് പോരാളികൾ വീര്യത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന അഭിമാനകരമായ കാഴ്ച ലോകം കണ്ടു. ഇവരെല്ലാം വാദിക്കുന്നത് ഒന്നാണ്, ഗസയ്ക്ക് സ്വാതന്ത്ര്യം വേണം, പാലസ്തീന് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ നാട്ടിലെ ജനത അടിമകളായി നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവരുടെ വാദം. എന്തായാലും ഈ 6-അംഗ സംഘം ഇസ്രായേലിന് ഇനിയും ഒരുപാട് തലവേദന സൃഷ്ടിക്കും. ഹമാസിന്റെ ഒരു പ്രത്യേകത, ഒരു സൈനിക നേതാവ് പോയാൽ തളരുന്ന ഒരു സംഘടനയല്ല. ശ്രീലങ്കയിലെ LTT ഒന്ന് ശ്രദ്ധിക്കുക. അത് പ്രഭാകരന്റെ മാസ്മരിക വലയത്തിൽ മാത്രം നിലനിന്ന സംഘടനയായിരുന്നു. പ്രഭാകരൻ പോയപ്പോൾ LTT തകർന്നു. പക്ഷേ ഹമാസ് അങ്ങനെയല്ല. ഒരു വിഭാഗം നേതാക്കൾ അവർക്കുണ്ട്. ലോകമെമ്പാടും ഹമാസ് നേതാക്കളുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവർ ഗസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ LTTക്ക് സംഭവിച്ച ഒരു തകർച്ച ഹമാസിനൊരിക്കലും ഉണ്ടാവില്ല. ഹമാസിനൊരു പ്രത്യേക ഭരണകൂടം തന്നെയുണ്ട്. ആ ഭരണകൂടത്തിന് അധിഷ്ഠിതമായാണ് അവർ യുദ്ധം ചെയ്യുന്നത്. മാത്രമല്ല ഗസയിലെ ജനങ്ങൾ ഒന്നടങ്കം ഹമാസിനൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ആ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേൽ പെട്ടെന്നൊന്നും ഹമാസിനെ കീഴടക്കില്ല. ഹമാസ് കീഴടങ്ങത്തുമില്ല. അവർ ആക്രമണം ഇനിയും മൂർച്ച കൂട്ടും. മറുഭാഗത്ത് ഹിസ്ബുള്ളയും ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയിരിക്കുന്നു. ഹൂതികൾ ചെങ്കടലിൽ വിളയാടുന്നു. യഹ്യ സിൻവറിന്റെ മരണം കാരണം ഹമാസ് തകർന്നുവെന്ന് ചില മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ, സംഘ്യമാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഈ 6 പേരെ കാണാതെ പോകുന്നു. ഈ 6 പേരുടെ ചരിത്രം അറിയാതെ പോകുന്നു. ചരിത്രം പഠിക്കണമെന്നേ.